മലയാളം സ്വരചിഹ്നങ്ങൾ എ മുതൽ അം വരെ വരുന്ന സ്വരചിഹ്നങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ മുതൽ റ വരെ വരുന്ന സ്വരചിഹ്നങ്ങൾ മുന്നിലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എ മുതൽ അം വരെ വരുന്ന സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എ എന്ന സ്വരാക്ഷരത്തിന് പകരമായി വ്യഞ്ജനാക്ഷരത്തോടൊപ്പം എയുടെ സ്വരചിഹ്നമാണ് ചേർക്കുന്നത്. ഉദാഹരണമായി ക എന്ന വ്യഞ്ജനാക്ഷരത്തിന് മുൻപായി എയുടെ സ്വരചിഹ്നം ചേർത്ത് കെ എന്നായി മാറുന്നു. എ എന്ന സ്വരാക്ഷരത്തിന്റെ സ്വരചിഹ്നമാണ് ഇവിടെ. ക എന്ന വ്യഞ്ജനാക്ഷരത്തിന് മുൻപായി എയുടെ സ്വരചിഹ്നം ചേർത്ത് കെ എന്നെഴുതാം. ഐ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണിത്. ക എന്ന വ്യഞ്ജനാക്ഷരത്തിന് മുൻപായി ഐയുടെ സ്വരചിഹ്നം ചേർത്ത് കൈ എന്നെഴുതാം. ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണിത്. ആ എന്ന വ്യഞ്ജനാക്ഷരത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് ചിഹ്നങ്ങൾ വരുന്നത്. വ്യഞ്ജനാക്ഷരത്തിന്റെ മുൻവശത്തായി എയുടെ ചിഹ്നവും വ്യഞ്ജനാക്ഷരത്തിനു ശേഷം ആ ദീർഘചിഹ്നവും ചേർക്കുന്നു. ക എന്ന വ്യഞ്ജനാക്ഷരത്തോടൊപ്പം ഓ സ്വരചിഹ്നം ചേർത്ത് കോ എന്നെഴുതാം. ഓയുടെ സ്വരചിഹ്നമാണിത്. വ്യഞ്ജനാക്ഷരത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് ചിഹ്നങ്ങൾ ചേർക്കുന്നത്. വ്യഞ്ജനാക്ഷരത്തിന് മുൻവശത്തായി എയുടെ ചിഹ്നവും വ്യഞ്ജനാക്ഷരത്തിനു ശേഷം ആ ദീർഘചിഹ്നവും ചേർക്കുന്നു. ക എന്ന വ്യഞ്ജനാക്ഷരത്തോടൊപ്പം ഓ സ്വരചിഹ്നം ചേർത്ത് കോ എന്നെഴുതാം. ഔ എന്ന സ്വരാക്ഷരത്തിന്റെ സ്വരചിഹ്നമാണിത്. ക എന്ന വ്യഞ്ജനാക്ഷരത്തോടൊപ്പം ഔ എന്ന സ്വരചിഹ്നം ചേർത്ത് കൗ എന്നെഴുതാം. അം എന്ന സ്വരാക്ഷരത്തിന്റെ സ്വരചിഹ്നമാണിത്. ക എന്ന വ്യഞ്ജനാക്ഷരത്തോടൊപ്പം അം എന്ന സ്വരചിഹ്നം ചേരുമ്പോൾ കം എന്നായി മാറുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.